തെങ്ങിത്തോപ്പ് നോക്കണെ. ഇവിടെ കരിക്കൊക്കെ വെട്ടി കൊണ്ടുവരുന്നത് തെങ്ങിൻ കള്ള് കൊണ്ടുവരുന്ന സ്ഥലം. ഷാരി നല്ല ഉറക്കം പറ്റുള്ള ഞങ്ങളും എഴുന്നേറ്റല്ലേ. റൂട്ടി വരണോ വേറെ റൂട്ടി പോണോന്ന്? മെയിൻ റോഡ് വഴി പാലക്കാട് വഴി പൊഴിഞ്ഞമ്പാറ വഴി വരുന്നതാണ് നല്ലത്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗോവിന്ദപുരത്ത്. അത് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്ന പൊള്ളാച്ചിക്കട റോഡ് സിംഗിൾ ലൈനാണ്. വണ്ടികൾക്ക് ബുദ്ധിമുട്ടാണ് പോകാൻ. അടിപൊളിയാവും. ഒരു കൊല്ലം വരെ ഈ വഴി വരണ്ടാവും. ഇവർക്കൊക്കെ 6 മാസം മതി. നല്ല ഉറക്കം. ഹായ് പറമേ. ഹായ്. നമ്മൾ എവിടെ പോവാ? നമ്മള് വേളങ്ങണ്ടി. അപ്പൊ നമ്മള് പഴനിയിലെത്തി. അത് പിന്നെ പറയാൻ ഇവിടെ വേറെ ആളുണ്ട്. പറമേ, നമ്മളിപ്പോ എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്? ഓക്കെ, അതെ, പഴനിമല. അപ്പൊ നമ്മള് വഴിയിൽ എന്തൊക്കെയാ കണ്ടോണ്ടിരിക്കുന്നേ? വഴിയില് മൊത്തത്തെ കാഴ്ചകൾ എന്തൊക്കെയാ? കാവടി ആൾക്കാരെ എടുത്തിട്ട് പളനിക്ക് പോയിക്കൊണ്ടിരിക്കും അല്ലെ? കാവടി എടുത്തിട്ട് ഉറക്കം കഴിഞ്ഞ് പൊള്ളാച്ചി കഴിഞ്ഞില്ലേ അപ്പൊ? സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ എന്റെ അമ്മു നമ്മുടെ കുറ്റം പറയണ്ട. എന്തോ രണ്ടുപേരും കുറ്റം പറയുക. ഇത് വല്ലതും കാണുന്നുണ്ടോ? മോളി ജോഷിനെ തോപ്പിക്കാവില്ല മക്കളെ. ഇത് വേറെ മാനാള്. പക്ഷെ കണ്ണുകാണല്ല മോളെ. ഓ നല്ല അടിച്ചു. അതുപോലെ ചോളപ്പാടം. ചോളപ്പാടം വിളഞ്ഞിട്ടില്ല കേട്ടോ. പപ്പ നല്ല ഫോമിൽ വണ്ടി ഓടിക്കണം. വിശന്നിട്ട് ഒരു നല്ല ഹോട്ടൽ പോലും കാണാൻ കഴിയുന്നില്ല. എന്റെ പൊന്നെ, ഒരു രക്ഷയില്ല. കണ്ണത്താ ദൂരത്തോളം ഹൈവേ ഇങ്ങനെ കിടക്കുവാ. പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ഈ സൂര്യ കാണാൻ കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. കണ്ടിട്ട് ഞാനതുകൊണ്ട് അവിടെ വണ്ടി നിർത്തി അത് കാണാൻ വൈകി. അതുപോലെ എന്റെ അടുത്ത് പറിക്കലേ പറിക്കലേ എന്നൊക്കെ പറയുന്നത്, ഞാൻ ഒരിക്കലും പറിക്കത്തില്ല. ഒരു ഞാന് ഫ്ലാറ്റിലെ ഒരു ദിവസം ഇവിടെ വന്നിട്ട് വളർത്തിയായിരുന്നു. ചെറിയ പൂവായിരുന്നു. പക്ഷെ ഇത് നമ്മുടെ വലിയ പൂവാണ് ഉണ്ടായിരുന്നത്. നമുക്ക് ഭയങ്കര ഇഷ്ടമായി. കണ്ടിട്ട് ഒരുപാട് ഇഷ്ടമായി. പിന്നെ ആരും ഉണ്ടായിരുന്നില്ല. അത് വന്നിട്ട് ഫോട്ടോ എടുക്കാനും ചുമ്മാ അത് കണ്ടിട്ടുള്ള ആഹ്ലാദം കാരണം എന്തൊക്കെയാ കാണിക്കണം എനിക്ക് തന്നെ അറിയത്തില്ല. ഇച്ചിര നന്നായിട്ട് കാണുമ്പോ തന്നെ കൊതി വരുമായിരുന്നു. ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോയി. നിർത്തി ഒരു ഹോട്ടലില് ചേച്ചി കോലം വരച്ചോണ്ടിരിക്കുകയാണ്. ഈ ഹോട്ടലില് സൂപ്പർ ഫുഡായിരുന്നു. പക്ഷെ അത് വിശപ്പിന്റെ വിളി കാരണം ഫുഡ് വന്നപ്പോ എടുക്കാൻ മറന്നു. ബാക്കി മല്ലിച്ചമ്മന്തി ടൊമാറ്റോന്റെ സാമ്പാറാണ്.
അങ്ങനത്തെ പാട്ടില്ല. ഇല്ലില്ല, മാറ്റി പിടി ദൂരങ്ങാണല്ല, പൂരം കാണാൻ. അടുത്ത വരി പറഞ്ഞിമുറ്റത്താവണിപ്പന്തൽ മേലാപ്പ് പോലെ അണിയാരെ തമ്പിളിപ്പന്തൽ. പാതു പറഞ്ഞപ്പോ മഞ്ഞണി കൊമ്പിൽ പാട് 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 ഇത് സിനിമ കേട്ടില്ല. ഇത് മാത്രം നാലു പരിപാടി, അത് ഒരു വരി തന്നെ നാലു വട്ടം. പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി. അത് തന്നെയാണ് അതിനകത്ത് ഒരു എഴുട്ട് വരി തന്നെയാണ്. കാക്ക കൈകളിലേന്തി ഒടുവിൽ വേളാങ്കണ്ണിയിൽ ഹോട്ടലിലെത്തി. ഹോട്ടലിൽ ഫ്രഷ് അപ്പായി ഞങ്ങൾ പള്ളിയിലേക്ക് പോവാണ്. കുറച്ച് പള്ളിയിലേക്ക് പോകാനാണ് ഏറ്റവും കടക്കുന്നത്. ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ് കണ്ടോ കൃഷി. ആ അത് മുക്കിട്ടാണ് നമ്മൾ പറയുമ്പോൾ മരിക്കുള്ളൂ. ഞാൻ പള്ളിയിലേക്ക് കടന്നപ്പോ മാതാവ് എന്നെ സ്വീകരിച്ച വഴി ഉച്ചത്തിലുള്ള പള്ളിമണിയോട് കൂടിയാണ്. ഭയങ്കര സന്തോഷമായി, ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു മൈൻഡ്. അതിനുശേഷം ഞങ്ങള് ഭക്ഷണം കഴിക്കാനായിട്ട് പോയി. എടോ ഫ്രണ്ടിൽ പോയല്ലോ, പപ്പടയിൽ ഫോണുണ്ട്, പപ്പയുടെ വിളിക്കാം, അത് ഇക്കടെ പോവാ. മലയാളം മുതലാവുന്നത്.
ഡേറ്റ് ആണ് ഞങ്ങള്. ഇന്ന് അപ്പൊ ഡേ ടുവിന്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഞങ്ങൾ മലയാളം കുർബാനയ്ക്ക് പോയി, ഓൾറെഡി ലേറ്റ് ആയി. ഇതാണ് നമ്മുടെ റൂം. ആ പള്ളിയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. കുർബാന സ്റ്റാർട്ട് ചെയ്യാനായി വേഗം പോകാനാണ്. പള്ളി ത്രീ, ഇത് പള്ളി ഫോർ ആണെന്ന് തോന്നുന്നു. ഞങ്ങൾ ഫോറിലാണ് ഇപ്പൊ പത്തിരിക്കുന്നത്. ഇവിടെയാണ് മലയാള മാസം നടന്നുകൊണ്ടിരിക്കുന്നത്. മാസം കഴിഞ്ഞ് കുർബാന സ്വീകരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഫ്രണ്ടിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റി. അതിനുശേഷം ഞങ്ങൾ ആ പള്ളിയുടെ ഫുള്ള് ചുറ്റി നടന്ന് കാണുമായിരുന്നു. എന്നിട്ടും ആളുകൾ കുർബാന ഭയങ്കര വെയിലുണ്ട്. 9:30 to 5:30 വരെ ഇവിടെ സ്വിമ്മിംഗ് പൂൾ അവൈലബിൾ ആണ്. അങ്ങ് അറ്റത്തേക്ക് വിടാം. ഫോണോട്ടോ, പിടിച്ച് സൈഡിൽ പിടിച്ചു പോ. അപ്പൊ നിനക്ക് എന്തോരം വരെ ഉണ്ടെന്ന് നോക്കാം. ജസ്റ്റ് പോട്ടെ. പോട്ടെ. വീഡിയോ എടുക്കാൻ കൊണ്ടുവന്ന ആളാണ് ഇപ്പൊ ഈ കിടന്ന് കളിക്കുന്നത്. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് പറഞ്ഞേ. ഞാൻ നല്ലായിട്ട് സ്വിം ചെയ്യുന്ന ആളാണ് ഇപ്പൊ. കണ്ടാ അമ്മയുടെ സ്വിമ്മിങ്. അമ്പോ മോളി ജോഷി റോക്സ്. ഞങ്ങൾ അമ്മ എവിടെ കാണാം. ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു അമ്മ. അപ്പോൾ അമ്മയ്ക്ക് വെള്ളം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും കാല് തൊട്ടിരിക്കണം എന്ന് പറഞ്ഞു. നമ്മുടെ ബാഗ് കെട്ടി പിടിച്ച് ഞാനിങ്ങനെ ഇറക്കി ആ വീഡിയോ ഇടുമേ. സ്കൂളിൽ ഇറങ്ങിയിട്ട് ഈ ട്രിപ്പ് എങ്ങനെയുണ്ട് അമ്മയ്ക്ക്? സൂപ്പർ. സൂപ്പറാ. അതിനെ കുറിച്ച് തനിക്ക് പറയാനുള്ളത്? ജോലിക്ക് പോയിരിക്കണല്ലേ. മിസ്സീനുണ്ട്. ഈ വീഡിയോ ഒക്കെ കണ്ട് മാക്കി പോയി ജോലിയൊക്കെ എടുക്ക്. എന്നിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം വരാം. കാര്യം ഞാൻ എനിക്ക് നീന്താനേ അറിയത്തില്ല. സ്വിമ്മിംഗ് പൂളിൽ ആദ്യമായിട്ട് ഇറങ്ങണേ.
അല്ല, ഞാൻ സ്വിമ്മിംഗ് പൂളിൽ ആദ്യമായിട്ട് ഇറങ്ങുവാ. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു സ്വിമ്മിംഗ് പൂളിൽ. എന്നിട്ട് ഇയാൾ എന്നെ പഠിപ്പിച്ചു. അത് വേണമെങ്കിൽ അമ്മനെ അത് കാണിച്ചരാ ഞാൻ കേട്ടോ പഠിപ്പിച്ച. എന്നിട്ട് എന്നെ മൂക്കി കൊല്ലാൻ ശ്രമിച്ചു. അലമ്പാക്കരുത്, ഞാൻ താഴെ പോട്ടോ. ഞാൻ ഞാൻ വീഴുവേ, ഞാൻ വീഴു. അപ്പൊ അങ്ങനെ ഒരു കൊടങ്ങമ്മത്തി എവിടെ കണ്ടില്ലടോ, ബാക്കിലൊരു കൊടം മാത്രം. ഏ അമ്മ നല്ല സ്വിമ്മറാണ്. നമ്മളൊക്കെ വെറുതെ നമ്മളൊക്കെ പോയി ചാകി. താനൊക്കെ പോയി ചാകണോ? ഒരു സ്വിമ്മിംഗ് പോലെ ചെയ്യാൻ അറിയത്തില്ല. എനിക്കും അറിയത്തില്ല. സജു ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സജുന് ഓർമ്മയുണ്ടോ? ഫുള്ള് 360 നമ്മള് ചുറ്റും വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോ നമ്മള് രണ്ടുപേരുടെ നിന്ന് ഇറങ്ങി, ഓർമ്മയുണ്ടോ? ആ പിന്നെ അമ്മ ഇപ്പൊ ഉണങ്ങും അമ്മേ. മുറിക്ക് മുറിക്ക് തിരിയില്ല. പപ്പയുടെ അമ്മയുടെയും കട്ടീനാന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അന്ന്. ഞങ്ങള് കഷ്ടപ്പെട്ടു പോയി ഒരു സ്ഥലത്ത് പോയി ഒരു കേക്ക് കട കണ്ടുപിടിച്ച് അങ്ങനെ കേക്ക് വാങ്ങിച്ചു കൊണ്ടുവന്ന് സർപ്രൈസ് ആയിട്ട് കൊടുത്ത് Happy anniversary to you. Happy anniversary. എടുത്ത അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തോ. ഞങ്ങള് പള്ളിയിൽ പോവാ വൈകുന്നേരം. നല്ല ചൂടാ ഇവിടെ. കാറ്റും ഉണ്ട് കേട്ടോ, ചൂടുണ്ടെങ്കിലും നല്ല കാറ്റുണ്ട്. നല്ല കാറ്റുണ്ട്. ശരിയാ. ഇന്നത്തെ നമ്മുടെ ഔട്ട്ഫിറ്റ് ഇതാണ്. ഈ ഔട്ട്ഫിറ്റ് ഇട്ടാണ് നമ്മൾ പള്ളിയിൽ പോകുന്നത്. പപ്പ അമ്മ ഔട്ട്സൈഡ് ടീ കുടിക്കാൻ പോയിരിക്ക. നമുക്ക് അവരെ പോയി കണ്ടുപിടിക്കാം. അങ്ങനെ ഞങ്ങളുടെ വേണമെങ്കിൽ യാത്ര തിരികെ പോവാറുണ്ട്. ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ 100 സ്പീഡിലാണ് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. Yes, experienced pro driver varana kattre. അങ്ങനെ എൻ്റെ ഓടിക്കല് കാരണം സ്പീഡ് കൂടുതലായത് കാരണം അവർക്ക് മതിയായി. അവർ വാങ്ങി എൻ്റെ കയ്യിൽ സ്റ്റിയറിങ് തിരിച്ചു വാങ്ങി. അങ്ങനെ നമുക്ക് എനിക്ക് 150 കിലോമീറ്റർ സ്പീഡിൽ എൻ്റെ ഓടിക്കാൻ അറിയുള്ളൂ. ഇവർക്ക് അത് പറ്റത്തില്ല. കണ്ണപ്പ
ഹൈവേയിൽ ഡിണ്ടിഗളിലേക്ക് പോകുന്ന ഹൈവേയിലുള്ള ഹോട്ടൽ കണ്ണപ്പയാണ്. ഫുഡ് വന്നാച്ചു നോൺ വെജ് മീൻ ഇത് മട്ട ഇത് വന്ന് വെജ് മീൻ അത് വന്ന് അപ്പളം വലിയ അപ്പളം മൈ ഫേവറേറ്റ് അപ്പളം. അത് 3G സ്പെക്ട്രം 3G ലാണ്.